പ്രിയ സ്നേഹിത ബ്രദർ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കൃപാവരങ്ങൾ എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ആൻഡ് കോംപ്രിഹെൻസീവായിട്ട് പൂർണ്ണ വ്യാപ്തിയോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ് അതാ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബി ടി ഐ ഗ്രൂപ്പില് ആ സംശയം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മറുപടി തരാവുന്നതാണ് അല്ല ഡയറക്ട്ലി എനിക്ക് അയച്ചു തന്നാലും ഐ വിൽ ബി ഹാപ്പി ടു ഗിവ് എ റിപ്ലൈ നിങ്ങളിൽ ചിലരൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ബി ടി ഐ ഗ്രൂപ്പിൽ ഇപ്പോഴും കിടക്കുന്ന ഇതുവരെ മറുപടി തരാൻ സാധിച്ചില്ല അത് ക്ഷമിക്കണം ആ സനീഷൻ ഫാമിലി കംപ്ലീറ്റ്ലി കിടപ്പായിരുന്നു അതുകൊണ്ട് സനീഷിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി തരാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ ഒരു പത്ത് ദിവസം ഞാന് വൈഫ് ഫാദർ ഞങ്ങളെല്ലാം കോവിഡിൽ കൂടെ കടന്നു പോവുകയായിരുന്നു അപ്പൊ അതിന്റെ കാരണം കൊണ്ട് ഒരു ശകലം പോലും സ്റ്റാമിന ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു ഒന്നും ചെയ്യാൻ വയ്യാത്ത എഴുന്നേക്കൻ കർത്താവ് സഹായിച്ചു പ്ലീസ് പ്രേ ഫോർ അസ്

പത്ത് പതിനഞ്ച് വാക്യങ്ങൾ ബാക്കിയുണ്ട് എന്നാൽ അത് കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അത് വളരെ ബാക്ക്ഗ്രൗണ്ട് ആണ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നാൽ കൃപാവരങ്ങൾ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളോടുണ്ട് അതാണ് ഈ ദിവസങ്ങളിൽ ഞാൻ എടുക്കുന്നത് ഒന്ന് കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉള്ള Pirmate Chattam, lingal Protocols. As I, a lot many more verses are still left on tongues, but we have covered all main topics. So last week, uh, towards the second half of the class, I started Protocols for the Use of Tongues. Today we will continue with that. Christo Sabheil, Illam. ആ ചന്തമായിട്ടും ഉചിതമായിട്ടും ചെയ്യണം എന്ന് ദൈവവചനം പറയുന്നു എന്ന് മാത്രമല്ല കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങൾ തിരുവഴുത്ത് തന്നിട്ടുണ്ട് ഒരു കണ്ടീഷനിൽ ലംഘിക്കാൻ പാടില്ലാത്ത പെരുമാറ്റച്ചട്ടങ്ങളാണ് ഈ പെരുമാറ്റച്ചട്ടം ഒരു സഭ ലഭി ലംഘിക്കുന്നു എങ്കിൽ ആ സഭ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ആ സഭ ആ സഭയുടെ തലയായ ക്രിസ്തു ആണെന്നോ ആ സഭയെ നയിക്കുന്നത് എന്ന് പോലും നാം ചോദിക്കേണ്ടത് ആവശ്യമാണ് അതിൽ ആദ്യത്തെ പെരുമാറ്റ ചട്ടം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു ഒന്ന് കൊരിന്ത്യർ പതിനാലിന്റെ മുപ്പത്തിനാല് ദ ഫസ്റ്റ് പ്രോട്ടോകോൾ വി റെഡ് ലാസ്റ്റ് വീക്ക് ഫസ്റ്റ് കൊരിന്ത്യൻസ് ഫോർട്ടീൻ തേർട്ടി ഫോർ വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ ന്യായ പ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദം ഇല്ല അപ്പൊ ഈ വാക്യം ഓർപ്പിക്കുന്നത് അന്യഭാഷ സംസാരിക്കുന്ന സഭകളിൽ അക്കാലത്ത് അന്യഭാഷയുടെ കൃപാപരം പലർക്ക് കൊടുത്തിരുന്നു എന്നാൽ സഭായോഗത്തിൽ കൂടി വരുമ്പോൾ സ്ത്രീകൾക്ക് ഒരു കണ്ടീഷനിലും അന്യഭാഷകളിൽ സംസാരിക്കാൻ അനുവാദം ഇല്ലായിരുന്നു

കുടുംബ പ്രാർത്ഥനയിൽ പോലും സ്ത്രീ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ചില ബൈബിൾ ടീച്ചേഴ്സ് ആക്കിയിട്ടുണ്ട് അവര് വേർപാടുകാരുടെ ഇടയ്ക്ക് ഒരു മൈനോറിറ്റി ആണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ എന്ന് മാത്രമല്ല അവര് വേർപാട് സഭയിൽ ഒരു പർവേർഷനാണ് വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനെ അവിടെ ഇവിടെയും ചില പെർവേർഷൻസ് ഉണ്ട് അവര് അവരുടെ സ്ഥാപിത താല്പര്യമാണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലാതെ സഭയല്ല അപ്പൊ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രത്യേകതരമായുള്ള ടീച്ചിങ്സ് അവര് സ്പ്രെഡ് ചെയ്യുന്നു അതിൽ കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല കുടുംബ പ്രാർത്ഥനയിൽ അത് കുടുംബ പ്രാർത്ഥന ആയതുകൊണ്ടും അതൊരു സഭായോഗമല്ലാത്തതുകൊണ്ട് സ്ത്രീകളും പ്രാർത്ഥനയിൽ പങ്കുചേരേണ്ടത് ആവശ്യമാണ് മാതാവ് പിതാവ് മക്കൾ എല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരേണ്ടതാന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ദിസ് വേഴ്സ് ഹാസ് ബീൻ മിസ്യൂസ്ഡ് ബൈ എ ഫ്യൂ പീപ്പിൾ ടു ക്ലെയിം ദാറ്റ് വിമൻ ഷുഡ് നോട്ട് പ്രേ ഈവൻ ഇൻ ഫാമിലി പ്രേയർ ലെറ്റ് മീ റിമൈൻഡ് യു ദോസ് ദിസ് കൈൻഡ് ഓഫ് ഡോക്ടറിൻ പെർവേർട്സ് ദ ആർ ഡോക്ടറിനൽ പെർവേർട്സ് And doctrinal perverts have always existed for the last 2000 years, particularly among the brethren, because their main burden is not church. Their main burden is me and my doctrine. That is why they keep this kind of a perversion. And please uh, let me remind you don't fall into the perversion. അപ്പം അന്യഭാഷ ഉപയോഗിക്കുന്നതിന് വേണ്ടി ദൈവവചനം തന്നിരിക്കുന്ന രണ്ട് പെരുമാറ്റച്ചട്ടത്തിൽ ഒന്ന് സ്ത്രീകൾ അന്യഭാഷ എന്നുള്ള കൃപാപരം പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അന്യഭാഷകൾ സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സഭായോഗങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സഭകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ് അത് തിരുവഴുത്ത് നിഷേധിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ തിരുവഴുത്ത് നിഷേധിച്ചിരിക്കുന്ന കാര്യം ഒരു സഭ അനുവദിച്ചാൽ ആ സഭയെ നയിക്കുന്നത് ക്രിസ്തു അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ തിരുവഴുത്ത് നിഷേധിച്ചിരിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു സഭയിൽ സ്ത്രീകൾ കൂട്ടത്തോടെ തന്നെ ചെയ്യുവാണെന്നെങ്കിൽ അവരെ നയിക്കുന്ന പരിശുദ്ധാത്മാവല്ല മറ്റേതോ ആത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അന്യഭാഷ പബ്ലിക്കിൽ സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് നിഷേധിച്ചിരിക്കുന്ന കാര്യമാണ് രണ്ടായിരം വർഷങ്ങളായിട്ട് നിഷേധിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ അന്യഭാഷ സംസാരിക്കുന്ന എന്ന് അവകാശപ്പെടുന്ന സഭകളിൽ ഏറ്റവും അധികം ശബ്ദകോലാഹലം അന്യഭാഷയുടെ പേരിൽ ഏറ്റവും അധികം ശബ്ദകോലാഹലം ഉണ്ടാക്കുന്ന സ്ത്രീകളാണ് ശബ്ദകോലാഹലത്തിൽ തുടങ്ങി അത് വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള ഫോംസ് എടുക്കാറുണ്ട് ആ തുള്ളുന്നു നൃത്തം ചെയ്യുന്നു അങ്ങനെ നൃത്തം ചെയ്ത് പലപ്പോഴും സ്ത്രീകൾ അനാവൃതമാകുന്നു ഇതൊന്നും ദൈവാത്മാവല്ല ഇത് മറ്റേതോരാത്മാവാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ വിശ്വാസികൾ ഒരിക്കലും ഇങ്ങനെയുള്ള ട്രാപ്പിൽ പെടാൻ പാടില്ല വട്ട് ഐസൈഡ് ഈസ് വെൻ ദ സ്ക്രി സീസ് വിമെൻ ആർ നോട്ട് ടു സ്പീക്ക് ടങ്സ് ഇൻ പബ്ലിക് സിൻസ് ഇൻ ദ ടങ്സ് ക്രൗഡ് ഇറ്റ് ഇസ് വിമൻ ഹൂ മേക് മാക്സിമം നോയ്സ് ഇറ്റ് ഈസ് വിമൻ ഹൂഷോ മാക്സിമം

നമ്മൾ ഇതിന് മുൻപ് കവർ ചെയ്ത എന്നാൽ അവിടെ ഞാൻ പെരുമാറ്റച്ചട്ടനായിട്ട് അത് പറഞ്ഞില്ല കാരണം അത് പെരുമാറ്റച്ചട്ടമായിട്ട് വേറെ പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു ഒന്ന് ഒരിന്ത്യർ പതിനാലാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഫസ്റ്റ് കൊരിന്ത്യൻസ് ഫോർട്ടീൻ ഫൈവ് നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ പ്രവചനം എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ ഓർ പുതിയ നിയമം ഉപയോഗിച്ചിരിക്കുന്നത് അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ അത് വ്യാഖ്യാനിക്കണം അതിനുള്ള കൃപ നൽകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം അതിനുള്ള കൃപ നൽകിയില്ലെങ്കിൽ അവൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ആർക്കും പ്രയോജനം ഉണ്ടാകുന്നില്ല ആശയവിനിമയ വരങ്ങൾ ഉപയോഗിക്കുന്നവനാണ് അവനേക്കാൾ വലുതെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ഇത് പശ്ചാത്തലമാണ് പെരുമാറ്റച്ചട്ടത്തിന്റെ പശ്ചാത്തലമാണ് ദിസ് വേർഡ് സേസ് ആറ്റ് ഇഫ് എ മാൻ സ്പീക്സ് ഇൻ ടങ്സ് ബട്ട് ഇഫ് ഹി ഡസൻറ്റ് ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിറ്റേഷൻസ് ദൻ ദമാൻ ഹൂസ് യൂസിങ് ദ ഗിഫ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ഹിം ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ പ്രോട്ടോകോൾ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു ലേ ഡൗൺ പതിമൂന്നാം വാക്യം തേർട്ടീൻ വേഴ്സ് തേർട്ടീൻത് വേഴ്സ് അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ അപ്പം ആ പശ്ചാത്തലം തന്നുകഴിഞ്ഞ് തിരുവഴുത്ത് തന്നെ ഓർപ്പിക്കുന്നത് അന്യഭാഷയുടെ കൃപാവര ലഭിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പബ്ലിക്കിൽ ആ കൃപാവര ഉപയോഗിക്കുന്നതിന് മുൻപ് വ്യാഖ്യാനവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാഖ്യാനവരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വ്യാഖ്യാനവരം ലഭിച്ചില്ലെങ്കിൽ അന്യഭാഷകൾ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് ദിസ് വേർഡ് സേസ് ദാറ്റ് ഇഫ് സംബഡി ഹാസ് ദ ഗിഫ്റ്റ് ഓഫ് ടങ്സ് ലെറ്റ് ഹിം പ്രേ ദാറ്റ് ഹി മേ ഇന്റർപ്രറ്റ് ദിസ് ഷോസ് ദാറ്റ് ഇഫ് ഹിസ് നോട്ട് ഗവൺ ദ ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ദെൻ ഈസ് not supposed to use his spiritual gift of tongues നൗ കംസ് ദ പ്രോട്ടോകോൾ വേഴ്സസ് ട്വന്റി സെവൻ ആൻഡ് ട്വന്റി എയ്റ്റ് അത് കഴിഞ്ഞാണ് പെരുമാറ്റച്ചട്ടം ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നത് പെരുമാറ്റച്ചട്ടം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേഴ്സസ് ട്വന്റി സെവൻ ആൻഡ് ട്വന്റി എയ്റ്റ് എക്സ്പ്ലെയിൻ ദ പ്രോട്ടോകോൾസ് ഇൻ ഡീറ്റെയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ രണ്ടു പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ ഇന്ന് അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രഗേഷൻസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ തിരുവചനത്തിൻ്റെ പെരുമാറ്റച്ചട്ടത്തെ ലംഘിച്ച് സ്ത്രീകൾ വിസ്താരമായിട്ട് വാതുറന്ന് ശബ്ദകോലാഹലങ്ങളുണ്ടാക്കി ആ ശബ്ദകോലാഹലങ്ങൾ അങ്ങോട്ട് വിജയിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ ഹർഷോന്മാതത്തിൽ നിറഞ്ഞ് എഴുന്നേറ്റ് തുള്ളി നൃത്തം ചെയ്ത് ആ കംപ്ലീറ്റ് അന്തരീക്ഷം മലിനമാക്കാറുണ്ട് ഇത് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് തിരുവഴുത്ത് അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കോൺഗ്രിഗേഷൻസിനെ നിയന്ത്രിക്കുന്നത് കർത്താവല്ല ആ അത് പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ അത് കഴിഞ്ഞ് പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകോരന്ത്യർ പതിനാലിൻ്റെ ഇരുപത്തിയേഴ് തൊട്ട് മുൻപോട്ട് വായിക്കുമ്പോൾ തിരുവഴുത്ത് ഓർപ്പിക്കുന്നത് അന്യഭാഷയിൽ രണ്ടു പേരോ സ്ത്രീകളല്ല സ്ത്രീകൾക്ക് പബ്ലിക്കിൽ അന്യഭാഷ സംസാരിക്കുന്നത് തിരുവഴുത്തി വ്യക്തമായിട്ട് നിഷേധിച്ചിരിക്കുകയാണ് പുരുഷന്മാരോടാണ് ഇത് പറയുന്നത് അന്യഭാഷയിൽ രണ്ടു പേരോ പേരോ ആകട്ടെ സാധാരണ അന്യഭാഷ സംസാരിക്കുന്നു എന്ന് പറയുന്ന സഭകളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒന്ന് സ്ത്രീകൾ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നു അതേ സമയത്ത് പുരുഷന്മാർ ആ സഭയിൽ അമ്പത് പേരുണ്ടെങ്കിൽ പത്ത് നാൽപ്പത് പേരൊക്കെ ഒന്നിച്ച് ശബ്ദ കോലാഹലം ഉണ്ടാക്കാറുണ്ട് ദൈവാത്മാവ് നൽകിയിരിക്കുന്ന പെരുമാറ്റച്ചട്ട ചട്ടത്തിന്റെ ലംഘനമാണ് നമ്മൾ അവിടെ കാണുന്നത് അതിൽ നിന്ന് പിന്നെയും ഈ അന്യഭാഷകൾ എന്ന് പറഞ്ഞ് ഈ സഭകളിലൊക്കെ കാണപ്പെടുന്ന ശബ്ദ കോലാഹലം അത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല മറ്റേതോ ആത്മാവാണെന്നുള്ളത് ഉള്ള നിഗമനത്തിൽ ആർക്ക് വേണമെങ്കിലും എത്താൻ ഉള്ളൂ ദൈവം ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ഓർഡർ എന്ന് തിരുവഴുത്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സഭയിലെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കൃപാവരങ്ങളുടെ ഉപയോഗം അത് ദൈവാത്മാവിൽ നിന്നല്ല കൃപാവരവുമല്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവിടെ തിരുവഴുത്തു ഓർപ്പിക്കുന്നത് അന്യഭാഷയുടെ കൃപാവരം നൽകിയ കാലത്ത് തന്നെ ഒരു സഭയിൽ രണ്ടുപേര് അല്ലെ അറ്റ് ദ മോസ്റ്റ് മൂന്ന് പേർക്ക് അന്യഭാഷകളിൽ സംസാരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു അത് തന്നെ ഇവിടെ പെരുമാറ്റച്ചട്ടം പിന്നെയും പറയുന്ന അവർ ഓരോരുത്തനായി സംസാരിക്കുക സംസാരിക്കട്ടെ അല്ലാതെ ഒരു സഭയില് ആ സഭയിൽ കൂടി വരുന്ന എല്ലാവരും കൂടെ ഒന്നിച്ച് അന്യഭാഷകൾ എന്ന് പറഞ്ഞ് ഈ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നത് അത് ദൈവാത്മാവിന്റെ പ്രവർത്തനം അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് അന്യഭാഷകൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഈ സഭകൾക്ക് വളർച്ച എന്തുകൊണ്ടാണ് അതൊരു നല്ല ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഈ അന്യഭാഷകൾ എന്ന് പറയുന്ന സഭകൾ അല്ലെ അന്യഭാഷയിൽ സംസാരിക്കുന്ന എന്ന് പറയുന്ന സഭകൾ വളരുന്നു Uh, the scripture very clearly says that two or at the most three people are supposed to speak in tongues when tongues the gift of tongues was available and that also only one at a time not everybody together what we see today is everybody making a lot of noise it is not from the holy spirit

രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് ഏതെങ്കിലും സഭ ആളുകളെ അവരുടെ ഉടങ്ങ് കൂട്ടുവാന്നെങ്കിൽ ചേരാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ രണ്ട് ഈ സഭകളിൽ രോഗം കാശിന്റെ പ്രശ്നം മനസ്സിന്റെ സമാധാനം ഇതെല്ലാം നൽകും 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 എന്നുള്ള പ്രൊപ്പഗാന്റയുടെ കാരണം കൊണ്ട് ധാരാളം ആളുകൾ അവിടെ ഇടിച്ചു കയറാറുണ്ട് രോഗങ്ങൾ മനസ്സിൻ്റെ മാനസിക പ്രശ്നങ്ങൾ ജോലി ഇതെല്ലാം മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടായ സമയം തൊട്ടുള്ള ആണ് അത് നൽകും അത് നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ആളുകൾ അവിടെ ഒന്നിച്ച് ഇടിച്ചു കയറുകയും ആള് കൂടുകയും ചെയ്യും ഇവർക്ക് ആള് കൂട്ടാൻ വേണ്ടിയുള്ള ചില ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടെക്നീക്സ് ഉണ്ട് വേർപാട് സഭകൾ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടെക്നീക്സ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആള് കൂടാത്തത് അതിൻ്റെ കൂടെ നമ്മുടേതായ ചില വീക്ക്നെസും ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു വിടട്ടെ പീപ്പിൾ ഗ്യാദർ ഇൻ ദീസ് ചർച്ചസ് ബിക്കോസ് ദേ ഹാവ് എ ലോട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ടെക്നീക്സ് ടു ഗ്യാദർ പീപ്പിൾ

അല്ലെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കൂട് പോലെയാണ് അതൊരു വൺ വേ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല കാരണം ഈ സഭകളെല്ലാം ആ സഭയിൽ ഒരു പ്രാവശ്യം ചെന്നെത്തിയിട്ടുള്ള ആളുകളെ ശരിയായിട്ട് ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യും നിങ്ങൾ സഭ വിട്ടുപോയാല് നിങ്ങളുടെ കുടുംബത്തിൽ മരണമുണ്ടാകും ആക്സിഡൻറ് ഉണ്ടാകും രോഗബാധയുണ്ടാകും പ്രേതബാധ ഉണ്ടാകും ഇങ്ങനെ പീഡിപ്പിക്കാറുണ്ട് അപ്പൊ ഈ സഭകൾ ഒന്ന് ഫോൾസ് പ്രോമിസിൽ കൂടെ ആളുകളെ വിളിച്ചുകൂട്ടുന്നെങ്കിൽ ഒരു പ്രാവശ്യം ഇവരുടെ ഹോളിൻ്റെ അകത്ത് കാല് വെച്ചു കഴിഞ്ഞാൽ അല്ല ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷനിൽ കാല് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യും ഇതൊന്നും കേട്ടുകേൾവിയല്ല ഞാൻ ഇതെല്ലാം ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന കാര്യമാണെന്നൂടെ ഓർപ്പിക്കട്ടെ ഫസ്റ്റ് these churches, they seduce people in the name of health and job and a lot of things. number two, once a person just puts his foot inside their congregation, they start blackmailing him. now that you are leaving us, somebody in your family will die, somebody will face accident, somebody will become mentally unstable. please remember, people are all cowards. and when they hear things like this, ദി ആർ ടെറിഫൈഡ് ആൻഡ് ദിയർ ഫോർ ദി റിമെയിൻ ഇൻ ദ കോൺഗ്രിഗേഷൻ മൂന്നാമതൊരു കാരണമുണ്ട് ഇങ്ങനെയുള്ള കോൺഗ്രഗേഷനില് ധാരാളം കള്ളത്തരങ്ങളുണ്ട് അടുത്ത ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു ക്ലിപ്പാണ് അതിൽ മരിച്ചു കിടക്കുന്ന ഒരു കുട്ടിയെ പ്രാർത്ഥിച്ചു ജീവിപ്പിച്ചു അത് കേസായെന്നാ തോന്നുന്നത് കാരണം ഇന്ത്യയിൽ ഇപ്പം ഉള്ള നിയമങ്ങൾക്കനുസരിച്ച് അത് ഏഹ് വലിയ കള്ളത്രായിരുന്നുണ്ട് അത് ചൈൽഡ് അബ്യൂസിന്റെ കാറ്റഗറിയിൽ വരും കുട്ടി കിടക്കുന്നു അത് ആ കോൺഗ്രഗേഷനില് ആ പ്രോഗ്രാം വാച്ച് ചെയ്ത പല ഡോക്ടേഴ്സ് ആ കുട്ടിയെ കണ്ടപ്പോ തന്നെ പറഞ്ഞു കുട്ടി മരിച്ചു കിടക്കുകയല്ല കുട്ടിക്ക് ഏതോ ഒരു ഡ്രഗ് കൊടുത്ത് മയക്കിയിട്ടിരിക്കുകയാണ് ഫൈനലി പാസ്റ്റിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും കുട്ടിക്ക് എനക്കൊന്നുമില്ല അപ്പോഴത്തേക്ക് സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിലിൽ കൊണ്ടുവന്ന കുട്ടിയുടെ മുഖത്ത് വെള്ളം സ്പ്രേ ചെയ്തു ആക്ച്വലി അത് വെള്ളമല്ല ആ ബോട്ടിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് അത് സോപ്പാന്നുള്ളത് മനസ്സിലാകും ലിക്വിഡ് സോപ്പ് ഒരു കുട്ടിയുടെ കണ്ണിലോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് കണ്ണ് നീർ അത് കരയും ഈ കുട്ടി കരഞ്ഞോണ്ട് പെട്ടെന്ന് കരയുകയാണ് ചെയ്ത് അതോടെ കുട്ടി ഉയർത്തെഴുന്നേറ്റു മരിച്ച കുട്ടി ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റെന്നും പറഞ്ഞ അവിടെ വലിയ വേളമായി എന്നാൽ ഇതിന്റെ വീഡിയോ പുറത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത ചില മെഡിക്കൽ ഡോക്ടേഴ്സ് കുട്ടിയെ ഡ്രഗ് കൊടുത്ത് മയക്കിയതായിരുന്നെന്നും കണ്ണിലോട്ട് സോപ്പുള്ള ആ സ്പ്രേ ചെയ്തതെന്നും ഇന്ന് ഇന്ത്യയിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് അത് ചൈൽഡ് അബ്യൂസിന്റെ കാറ്റഗറിയിൽ അവര് അതുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നായായിരുന്നു പഞ്ചാബിലായിരുന്നോണ്ട് അത് റിപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്നാൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാലേ ഞാൻ അതിനെ അനുമോദിക്കുകയേ ചെയ്യത്തുള്ളൂ അല്ലാതെ ക്രിസ്ത്യാനികളാ അതുകൊണ്ട് നമ്മൾ മിണ്ടരുതെന്ന് പറയത്തില്ല കാരണം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചൈൽഡ് അബ്യൂസ് അല്ല അതിനെ ദൈവം ഉപയോഗിക്കാം അല്ലെ സൈക്കോളജിക്കൽ അല്ല ദൈവം വെച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ അഭിവൃദ്ധി സുവിശേഷം അറിയിച്ചതിൽ കൂടെയാണ് വരേണ്ടത് ആ റീ ദർഡ് ടെക്നീക് ദ യൂസ് ഈസ് False drama. Recently, I saw a video clip from Punjab where a child was lying dead, maybe three years old. The pastor prayed for it, and then the pastor took him into, um, uh, took him and laid like this. His eyes were exposed, and somebody comes and says, "Let us spray some water in his eyes." Many medical doctors watched this clip. And they said the child is drugged. He is not dead. It is drugged. And people like I, who have a background in physics, we can easily spot whether it is water or whether it is soap because you can see the bubbles clearly. A lot of people said this this was soap which was being sprayed into the child's eyes. And exactly as expected, if soap is sprayed into a child's eye, his eye becomes irritated and he starts weeping. And exactly like that, the child started weeping. and they claimed, to see, the child has come to life. the child did not come to life. a drugged the child. he was abused. and he started weeping because of pain and irritation in his eyes. and some of the medical doctors who are watching it, please remember, many non-christians also watch. and they said that this comes under the category of child abuse and it has to be reported. and if they reported,

അതിനെല്ലാം വളരെ ടെക്നീക്സ് ഉണ്ട് വേർപാട് സഭകൾ ഈ ടെക്നീക്സ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് വേർപാട് സഭകളിൽ ആളുകൾ ഇടിച്ചു കയറാത്തത് പ്ലസ് വേർപാട് പ്രസ്ഥാനം ഒരു പത്തുനൂറ്റി ഇരുപത്തി അഞ്ചു വർഷം ആയപ്പോഴത്തേക്ക് ആ നമ്മള് ഒരു ശകലം പോലും അനുകമ്പയില്ലാത്ത ആളുകളായി മാറിയിരിക്കുകയാണ് സഭയിൽ വരുന്ന ഒരാൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വേദനയുണ്ട് എന്തെങ്കിലും ഒരു രോഗമുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആ ആളിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആ ആളിനോട് ഒരു കമ്പാഷൻ കാണിക്കാൻ നമ്മൾ തയ്യാറാകാറില്ല അപ്പൊ അങ്ങനെ നമ്മുടെ സൈഡിലും ഉണ്ട് ഒരു മിസ്റ്റേക്ക് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇരുപത്തിയെട്ടാം വാക്യം വേരി വെരി ഇമ്പോർട്ടൻറ്റ് ട്വന്റി എയ്റ്റ് വേഴ്സ് അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ രണ്ടുപേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തനായി സംസാരിക്കട്ടെ ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ ഇരുപത്തിയെട്ട് ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ ഇത് എന്റെ വചനമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ദൈവം വളരെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു അന്യഭാഷയുടെ കൃപാവരം നൽകിയിരുന്ന കാലങ്ങളിൽ രണ്ടോ മൂന്നോ ആളുകൾക്ക് സംസാരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു അത് തന്നെ ഓരോന്നായിട്ട് പ്ലസ് വ്യാഖ്യാന ആവശ്യം വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ഇരിക്കട്ടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നാം കാണുന്ന അന്യഭാഷകൾ ഇത് ദൈവാത്മാവിൽ നിന്നല്ല അവിടെ ഒന്ന് രണ്ടോ മൂന്നോ പേരെ ഓരോന്നായിട്ടല്ല സംസാരിക്കുന്നത് അവിടെ വലിയ ശബ്ദകോലാഹലമാണ് ശബ്ദകോലാഹലം പിന്നെ ഹർഷോന്മാദത്തിൽ മാറുന്നു ഹർഷോന്മാദം തുള്ളലിൽ മാറുന്നു തുള്ളല് ഇപ്പം ഭ്രാന്തിൽ മാറുന്നുണ്ട് കാരണം വിശുദ്ധ അട്ടഹാസം ഊതി വീഴ്ത്തല് വിശുദ്ധ ഷർദില് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത എല്ലാ വൈകൃതങ്ങളും ഈ കോൺഗ്രികേഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊന്നും ദൈവാത്മാവിൽ നിന്നല്ല എന്ന് ഓർപ്പിക്കട്ടെ ട്വന്റി എയ്ത് വേഴ്സ് ഇസ് വെരി ബ്ലണ്ട് if there is no interpreter let him keep silence in the church if there is no interpreter no gift tongue gift of tongues is not to be used in the light of this we can understand that whatever tongues we see today they are not from the holy spirit those churches are not being controlled by the chief shepherd they are being controlled by some other powers and it is not the holy spirit

എല്ലാ കൃപാവരങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടോ അതൊരു നല്ല ചോദ്യമാണ് അതിനെക്കുറിച്ച് തിരുവഴുത്ത് എന്ത് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം തിരുവഴുത്ത് പറയുന്നത് ഒന്ന് ഓരേന്ത്യർ പതിമൂന്നിന്റെ എട്ട് ഒന്ന് ഓരന്ത്യർ പതിമൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഈസ് ഡുൾസ് ഓൾ ഗിഫ്റ്റ്സ് കണ്ടിന്യൂ ടുഡേ ലെറ്റസ് ലുക്ക് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ് നോട്ട് മൈ വേർഡ് ഫസ്റ്റ് കൊരിന്ത്യൻസ് തേർട്ടീൻ എയ്റ്റ് സ്നേഹം ഒരു നാളും ഉതിർ ഉതിർന്നു പോകയില്ല പ്രവചനമോ അത് നീങ്ങിപ്പോകും ഭാഷാവരമോ അത് നിന്നു പോകും ജ്ഞാനമോ അല്ലെങ്കിൽ ജ്ഞാനവരമോ അത് നീങ്ങിപ്പോകും തിരുവെഴുത്ത് ധാരാളം കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അതിൽ മൂന്ന് കൃപാവരങ്ങളെക്കുറിച്ച് ഇവിടെ ഒന്നു ഓരിന്ത്യർ പതിമൂന്നിൽ പറയുന്നത് അത് സ്ഥായി അല്ലെന്നാണ് പ്രവചനത്തെ കുറിച്ച് പറയുന്നത് അത് നീങ്ങിപ്പോകുമെന്നാണ് ഭാഷാവരത്തെക്കുറിച്ച് പറയുന്നത് നിന്നു പോകുമെന്നാണ് അതുപോലെ തന്നെ ജ്ഞാനവരത്തെ കുറിച്ച് പറയുന്നത് നീങ്ങിപ്പോകുമെന്നാണ് മറ്റ് ഒരു കൃപാവരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പറയാത്ത ഒരു കൃപാവരം കൂടുണ്ട് അതിനെക്കുറിച്ച് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് തിരുവഴുത്തിൽ ധാരാളമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് അത് ഇത് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് തിരുവഴുത്ത് കൃപാവരങ്ങളുടെ വലിയൊരു പട്ടിക മൂന്നിടത്ത് തരുന്നെങ്കിലും അതിൽ മൂന്ന് കൃപാവരങ്ങളെ കുറിച്ച് അത് സ്ഥായി അല്ല എന്ന് തിരുവഴുത്ത് തന്നെയാ പറയുന്നത് പ്രവചനം നീങ്ങി പോകുമെന്ന് ഭാഷ നിന്നു പോകുമെന്ന് അതുപോലെ അറിവിന്റെ ജ്ഞാനവരം അത് നീങ്ങിപ്പോകും എന്ന് പറയുന്നു പ്ലീസ് റിമെമ്പർ ദ സ്ക്രിപ്ചർ ഗിവ്സ് എൽ മെനി ലിസ്റ്റ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ബട്ട് ദ സ്ക്രിപ്ചർ ഇറ്റ് ഓഫ് ദം ആർ ടെംപ്രറി കീർ ഇറ്റ് സെയ്സ് പ്രോഫസി ഇറ്റ് വിൽ ഫ്ലീസ് റിമെമ്പർ ഫെയിൽ ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് It will stop. <laughs> Not that there will be failure. No. Prophecy, which is from the Holy Spirit, has no failure. Tongue, it will cease. Gift of knowledge, it will vanish away. Three different words are used in the English Bible. When the scripture itself says that these three are temporary, then all claims that they continue are against the scripture. Excuse me for a moment.

അത് സ്ഥായിയാണെന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരുവെഴുത്തിനോട് കൂട്ടിച്ചേർക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം തിരുവെഴുത്തിനോട് കൂട്ടിച്ചേർക്കുന്നതിന്റെ ശിക്ഷ എന്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമല്ലോ സോ വെൻ ദ സ്ക്രിപ്ചർ സൈസ് ദീസ് ഗിഫ്റ്റ്സ് ആർ ടെമ്പററി ഇഫ് സമ്പഡി സൈസ് ദർ നോട്ട് ടെമ്പററി ദൻ ദർ ആഡിംഗ് ടു ദക്രിപ്ചർ ആൻഡ് വി ഓൾ നോ ദ പണിഷ്മെന്റ് ഓഫ് വാട്ട് ഈസ് ആഡിംഗ് ടു ദക്രിപ്ചർ ദർ ഇസ് വൺ മോർ ഗിഫ്റ്റ് വിച്ച് ഈസ് ഗൺഡ് ഇൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് നോട്ട് മെൻഷൻ ഹിയർ ദാറ്റ് ഓൾസോ വി നീഡ് ടു ചെക്ക് ആൻഡ് ദാറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഈ മൂന്ന് കൃപാവരങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് മറ്റൊരു കൃപാവരത്തെ കുറിച്ചുകൂടെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ദൈവചനത്തിൽ തന്നിട്ടുണ്ട് അതാണ് ഹീലിംഗ് യാക്കോബിന്റെ ലേഖനത്തിൽ സഭയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അവൻ മൂപ്പന്മാരെ വിളിക്കട്ടെ മൂപ്പന്മാരെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഹീലിംഗിന്റെ ഗിഫ്റ്റ് ഉള്ളവരെ വിളിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് കാരണം യാക്കോബിന്റെ ലേഖനം എഴുതിയപ്പോഴത്തേക്ക് ഹീലിംഗിന്റെ ഗിഫ്റ്റ് കടന്നു പോയിരുന്നു തീർന്നു കഴിഞ്ഞായിരുന്നു അതുകൊണ്ടാണ് മൂപ്പന്മാരെ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തിരുവഴുത്തിൽ പലയിടത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പൗലോസിന് ഒരു രോഗമുണ്ടായിരുന്നു ആ രോഗം പൗലോസിന് തന്നെ തന്നെ ഹീൽ ചെയ്യാൻ സാധിച്ചില്ല പൗലോസിന്റെ ചുറ്റിന്റെ എത്രയോ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു ഇവർക്കാർക്കും പൗലോസിന്റെ രോഗം അല്ലെ രോഗത്തിൽ നിന്ന് രോഗസൗഖ്യം നൽകാൻ സാധിച്ചില്ല അതുപോലെ തന്നെ പൗലോസിന്റെ പ്രിയ പുത്രനായ തിമോത്തിയോസിനെ വൈറ്റിൽ പ്രശ്നം കഴിഞ്ഞപ്പോൾ അന്ന് വൈറ്റിലെ പ്രശ്നത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വീഞ്ഞ് ഔഷധമായിട്ട് ഉപയോഗിക്കാനാണ് പൗലോസ് അഡ്വൈസ് ചെയ്യുന്നത് അല്ലാതെ പൗലോസിനെ തിമോത്തിയോസിനെ ഹീൽ ചെയ്യാൻ സാധിച്ചില്ല ഹീലിംഗിന്റെ കൃപാവരുള്ള ആരുടെയെങ്കിലും അടുത്തുപോയി ഹീലിംഗ് പ്രാപിക്കാനും പൗലോസ് അഡ്വൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ തിരുവഴുത്തിൽ നാം കാണുന്ന മറ്റൊരു കാര്യമാണ് എപ്പഫ്രോദിത്തോസ് എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് പറയുന്നത് മരണത്തോട് മരണത്തോടടുത്തു വന്നു ആൻഡ് മരിച്ചു പോകും എന്ന് തന്നെ പേടിച്ചുപോയി ഹീലിംഗ് നൽകാൻ സാധിച്ചില്ല അപ്പൊ തിരുവഴുത്തിൽ തന്നെ നമുക്ക് രേഖയുണ്ട് ഈ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാക്കുന്ന കൃപാവരങ്ങൾ പുതിയ നിയമം പ്രോഗ്രസ് ചെയ്തതോടെ ആ കൃപാവര ഇല്ലാതെ ആയിരുന്നു എന്നുള്ളതിന് തിരുവഴുത്തിൽ തന്നെ ഏറ്റവും മിനിമം നാല് തെളിവുണ്ട് യാക്കോബിന്റെ ലേഖനായപ്പോഴത്തേക്ക് ഹീലിങ്ങിന്റെ ഗിഫ്റ്റ് ഉള്ളവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാനുള്ള സഭാമൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാനാ പറഞ്ഞത് പൗലോസിന്റെ രോഗം മറ്റൊരപ്പോസ്റ്റലിന് മാറ്റി കൊടുക്കാൻ സാധിച്ചില്ല തിമോത്തിയോസിന്റെ രോഗം apostle and mark and sadi chella epofrodi toseni roga mannapol adinum uripariharam undailla there are <coughs> sorry for that the scripture itself has at least four passages which show that the gift of healing had ceased in the epistle of james it says when somebody is sick let him call the elders of the church and let them pray not that let him call people who have the gift of healings because the gift of healing was gone when paul was sick no apostle could heal him gift of healing was gone when timothy had abdominal problem nobody could heal him the gift of healing was gone when epaphroditus became very sick they all became very upset

തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ കർത്താവ് ഒരു പർട്ടിക്കുലർ പീരീഡിന് വേണ്ടി മാത്രം കൊടുത്തിരുന്ന കൃപാവരങ്ങൾ പൂർണ്ണമായത് വരുമ്പോഴാണ് അംശമായത് നീങ്ങിപ്പോകുന്നത് അംശം എന്നുള്ളത് അത് ഈ മിറക്കുലസ് ഗിഫ്റ്റിനെ കുറിച്ചാണെന്നുള്ളത് ഇവിടെ പറയുന്നില്ല അംശമായി മാത്രം അറിയുന്നു ജ്ഞാനപരം അംശമായി മാത്രം പ്രവചിക്കുന്നു പ്രവചനപരം പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും ഈ പൂർണ്ണമായതെന്ന് പറഞ്ഞാൽ എന്ത് അതൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ കാര്യം വ്യക്തമാകും കാരണം പൂർണമായത് വരുമ്പോൾ അംശമായത് മാറിപ്പോകുമെന്ന് ദൈവം പറയുമ്പോൾ ദൈവവചനം പറയുമ്പോൾ പൂർണ്ണമായത് എന്ത് എന്ന് വ്യക്തമായാൽ അത് ആ മൈൽസ്റ്റോൺ വന്നതോടെ അംശമായത് മാറിപ്പോകും എന്ന് വ്യക്തമാകും ദ സ്ക്രിപ്ചർ സേസ് വേഴ്സസ് ഫസ്റ്റ് കൊരിന്റിയൻസ് തേർട്ടീൻ വേഴ്സസ് നയൻ ആൻഡ് ടെൻ വി നോ ഇൻ പാർട്ട് Be prophecy in part but when that which is perfect is come, then that which is in part shall be done away. So the milestone is when that which is perfect comes. exactly what is this perfect? Once we identify that the milestone will be clear that which is perfect the Greek word. ഗ്രീക്കിൽ ടെലെയോസ് എന്നുള്ള വാക്കാണ് ടെലെയോസ് എന്നുള്ള വാക്ക് ഒരു നൗണാണ് ആൻഡ് ഇത് ആണ് ന്യൂട്ടറാണ് സ്ത്രീലിംഗമല്ല പുല്ലിംഗമല്ല ന്യൂട്ടറിലുള്ള ഒരു നൗൺ ആണ് അപ്പൊ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് പുല്ലിംഗമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല കാരണം പരിശുദ്ധാത്മാവിന്റെ വരവും അന്യഭാഷയും രണ്ടും ഒന്നിച്ചാണ് തുടങ്ങിയത് പൂർണമായ വരുമ്പോൾ എന്നാണ് പിന്നെ ന്യൂട്രൽ എന്താ ഉള്ളത് തിരുവഴുത്തിൽ പിന്നെ ന്യൂട്രൽ ഉപയോഗിച്ചിരിക്കുന്നത് തിരുവഴുത്തിനെ കുറിച്ചാണ് വേദപുസ്തകത്തെക്കുറിച്ച് സോറി വേദപുസ്തകത്തെ കുറിച്ച് നപുൻസക ലിംഗത്തിലാണ് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നപുൻസക ലിങ്ങിലുള്ള പൂർണ്ണമായത് തിരുവഴുത്ത് പറയുന്നത് ബൈബിൾ മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒരു നൗണുമില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അപ്പം ഇവിടെ തിരുവഴുത്ത് ഓർപ്പിക്കുന്നത് ലിഖിത രൂപത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ലാസ്റ്റ് പുസ്തകം എഴുതി കഴി കഴിയുന്നതോടെ ദൈവം മനുഷ്യന് നൽകുവാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാട് പൂർണ്ണമാകുകയാണ് അത് പൂർണമായി കഴിഞ്ഞാൽ പിന്നെ മറ്റു വെളിപ്പാടിൻ്റെ ആവശ്യമില്ല അന്യഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു സൈസ് വെളിപ്പാടായിരുന്നു അതുപോലെ തന്നെ പ്രവചനം എന്ന് പറഞ്ഞാൽ അതൊരു സൈസ് വെളിപ്പാടായിരുന്നു ഈ വെളിപ്പാട് ഗിഫ്റ്റ് ഈ വെളിപ്പാട് നൽകുന്ന ഗിഫ്റ്റും അതിൻ്റെ കൂടെ ഈ കുറച്ച് മിറക്കിൾസ് കാണിക്കുന്ന ഗിഫ്റ്റും അതിൻ്റെ എല്ലാം യൂസ് അത് തീർന്നിരിക്കുകയാണ് ഈ ഒക്കെ ഈ വെളിപ്പാട് ദൈവത്തിൽ നിന്നാണെന്നുള്ളത് തെളിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പൂർണമായത് വന്നു കഴിയുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും പൂർണമായതെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്താണ് വിശുദ്ധ തിരുവഴുത്തിന്റെ അറുപത്തിയാറ് ബുക്സും എഴുതപ്പെട്ട് കഴിയുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും അപ്പൊ അന്യഭാഷകൾ അതിൻ്റെ കൂടെ ഉള്ള മറ്റ് മിറക്കുലസ് ഗിഫ്റ്റ്സ് അതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിന്റെ റൈറ്റിംഗ് തീർന്നതോടെ അതെല്ലാം നീങ്ങിപ്പോകും എന്ന് തിരുവിഴുത്തു ഓർപ്പിക്കുന്നു നീങ്ങിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഇതുവരെ നീങ്ങിപ്പോയിട്ടില്ല എന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് വേദപുസ്തകത്തിൽ ലിഖിത രൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാടിന് വിരുദ്ധമായിട്ട് വേദവചനം അല്ലെ ദൈവവചനത്തിൻ്റെ കൂടെ ആളുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്ലീസ് റിമെമ്പർ ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് ന്യൂട്ടർ ജെൻഡർ ഇറ്റ് കനോട്ട് ബി അബൌട്ട് ലോർഡ് ജീസസ് ബിക്കോസ് ലോർഡ് ജീസസ് ഈസ് മാസ്ക്യുലൈൻ ഇറ്റ് കനോട്ട് ബി അബൌട്ട് ദ ഹോളി സ്പിരിറ്റ് ബിക്കോസ് തങ്സ് സ്റ്റാർട്ടഡ് വിത്ത് ദി അറൈവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് Then, in neuter, what is left is the Holy Bible. Please remember it is a noun. A noun in neuter gender, which is perfect according to the Bible, is the Word of God itself. Earth and sky shall pass away, but not even a comma or semicolon from my word shall pass away. Jot and tittle, comma or apostrophe shall pass away. So this verse is referring to the arrival of the Bible canon. Once the 66 books were complete, there was no need for any extra revelation because divine revelation for mankind was complete. And that is the time when the gifts of prophecy, gifts of tongues, miracles, healings, all of them passed away. In fact, gift of healing സ്റ്റാർട്ടഡ് പാസിങ് അവേ മച്ച് ബിഫോർ ദാറ്റ് ആസ് വി സീ ഇൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് വിച്ച് അപ് ഫ്രം ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് തിരുവഴുത്ത് എപ്പോഴാണ് കംപ്ലീറ്റ് ആയത് ഏതാണ്ട് എ ഡി എഴുപതായപ്പോഴത്തേക്ക് വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതപ്പെട്ടു എ ഡി മുപ്പത്തി അഞ്ചിലാണ് സുവിശേഷം എഴുതപ്പെട്ടത് എ ഡി എഴുപതായപ്പോഴത്തേക്ക് എല്ലാ പുസ്തകങ്ങളും എഴുതപ്പെട്ടു നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു തന്നിരിക്കും ജോൺസൺ ബ്രദറെ എടി തൊണ്ണൂറ്റിയഞ്ചിലാണ് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതെന്ന് കേൾക്കുന്നു ഞാൻ ഇതിന് മുൻപ് ഉറപ്പിച്ചതുപോലെ മർക്കോസ് ആണ് ആദ്യത്തെ സുവിശേഷം എന്ന് പറഞ്ഞ അല്ലെ വേദോസ്തവത്തിലെ ആ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞ തിരുത്തൽവാദികൾ സമൂല പരിവർത്തനവാദികൾ അവരാണ് വെളിപ്പാട് പുസ്തകം തൊണ്ണൂറ്റിയഞ്ചിലെ എഴുതിയതെന്നുള്ള ആശയം വെച്ചത് ആക്ച്വലി പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും മുപ്പത്തി അഞ്ച് എ ഡിയുടെയും എഴുപത്തി അഞ്ച് എ ഡിയുടെ ഇടയ്ക്ക് എഴുതി ക്ലോസ് ചെയ്യപ്പെട്ടു അതോടെ ഈ സ്ഥായി അല്ലാത്ത കൃപാവരങ്ങൾ എല്ലാം ക്ലോസ് ഡൗൺ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് ഇന്ന് ഈ ഭാഷാവരം ഉണ്ടോ ദി ആൻസർ ഈസ് തിരുവഴുത്തു പറയുന്നു അങ്ങനൊരു വരം ഇന്നില്ല പ്രവചനത്തിന്റെ ആവശ്യമില്ല കാരണം ദൈവം മനുഷ്യർക്ക് നൽകുവാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തിരുവഴുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹീലിംഗ് അത് യാക്കോബിന്റെ ലേഖനം തന്നെ ഓർപ്പിക്കുന്നത് സഭയിലുള്ള മൂപ്പന്മാര് ചെന്ന് പ്രാർത്ഥിക്കട്ടെ അവരുടെ കൃപാവരത്തിന്റെ കാരണം കൊണ്ടല്ല ദൈവം അവിടെ ഹീലിംഗ് നൽകുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കേട്ടാണ് ദൈവം അവിടെ ഹീലിംഗ് നൽകുന്നത് സോ ദൈവവചനം വളരെ വ്യക്തമാണ് സ്ഥായിയല്ലാത്ത കൃപാവരങ്ങൾ അന്യഭാഷ ഹീലിംഗ് ഇതെല്ലാം വിശുദ്ധ തിരുവെഴുത്ത് കംപ്ലീറ്റ് ആയതോടെ പൂർണ്ണമായത് ന്യൂട്രജനറിലുള്ള തിരുവെഴുത്ത് തിരുവെഴുത്തിൻ്റെ ലാസ്റ്റ് ബുക്ക് എഴുതപ്പെട്ടതോടെ സ്ഥായിയല്ലാത്ത എല്ലാ കൃപാവരങ്ങളും നിന്നുപോയി അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ കൃപാവരം എന്ന് പറഞ്ഞു കാണുന്നത് ഇതൊന്നും പരിശുദ്ധാത്മാവിൽ നിന്നല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ ഇതിനു മുൻപ് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഫേസ്ബുക്കില് ബ്രദറിൻ സ്പിരിച്വൽ തിങ്കേഴ്സ് എന്നും ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ അഡ്മിൻസ് ഒരാൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവർ ഈ വിഷയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാറുണ്ട് ഒരു ശകലം എക്സ്ട്രീമിസ്റ്റ് ആകാറുണ്ട് ചില സമയത്ത് എന്നാലും ഈ വിഷയത്തെ കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള ഏറ്റവും അധികം കളക്ഷൻ ആ ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത് ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് ആ ലേഖനങ്ങളൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും ആ ഗ്രൂപ്പിൽ ചില സമയത്ത് ഇങ്ങനെയുള്ള പെർവേർട്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്സ് ഇടാറുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന ഒരു നല്ല ശതമാനം പ്രവർത്തനങ്ങൾ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല അത് അന്ത്യക്രിസ്തുവിന്റെ പ്രവർത്തനമാണ് ദർ ഇസ് എ മലയാളം ഗ്രൂപ്പ് ഇറ്റ്സ് മലയാളം മേജർ ഗ്രൂപ്പ് നോൺ ആസ് ബ്രദർ ആൻഡ് സ്പിരിച്വൽ തിങ്കേഴ്സ് ആൻഡ് അഡ്മിനീസ് ഇൻ അവർ മിഡ്സ്റ്റ് സ്ലൈറ്റ്ലി എക്സ്ട്രീമിസ്റ്റ് ഫ്രം ടൈം ടു ടൈം ബട്ട് സ്റ്റിൽ ദ ആർ ദ മോസ്റ്റ് Objective and the best group on this topic. They keep on posting a lot of information on temporary spiritual gifts and all the perversion which takes place in the name of the Holy Spirit. In closing, let me tell you once again all what we hear in the name of tongues, healings, and miracles, it's all perversion. A good amount of it is from Satan, and a good amount of it is. ജസ്റ്റ് മാജിക്കൽ ട്രിക്സ് ജസ്റ്റ് മാജിക്കൽ ട്രിക്സ് നോട്ട് ഫ്രം ദോളി സ്പിരിറ്റ് ദ ആർ ആഡിംഗ് ടു ദക്രിപ്ചർ ആൻഡ് ലെറ്റ് മീ റിമൈൻഡ് യു ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദോളി സ്പിരിറ്റ് കൃപാവരങ്ങൾ എന്നുള്ള വിഷയം കവർ ചെയ്യാൻ കർത്താവനെ സഹായിച്ചേന് ഞാന് ദൈവത്തോട് നന്ദിയുള്ളവനാണ് ഇതോടെ ഈ വിഷയം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഡോക്ടർ സനീഷ് ചെറിയാൻ ഒരു പുതിയ സീരീസ് പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും അത് സീരീസ് എന്റെ വിഷയം എന്തെന്നുള്ളത് ബി ടി എ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിനും അതുപോലെ തന്നെ ദൈവജന ശ്രദ്ധയോട് കേട്ടതിനും ഇന്ന് ചുമയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആശയവിനിമയത്തിൽ വലിയ തടസ്സം വന്നില്ല അതിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് വിത്ത് ദിസ് ഐ എം ക്ലോസിങ് മൈ ആ ക്ലാസസ് ഓൺ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് പ്ലീസ്

അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീക പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്